ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നിപ്പിതാ പെരുന്നാളിൻ്റെ വ്ളോഗാണ്. പെരുന്നാളിൻ്റെ രാവിലെ എന്നിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. രാവിലത്തെ നിസ്കാരം ചായയുടെയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചിക്കൻ പൊരിക്കുന്നിട്ടാ, ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയിലും ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ചിക്കൻ പൊരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ പിന്നെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അൽസം ഉണ്ടാക്കുന്നുണ്ട്. ഡീറ്റെയിൽ റെസിപ്പി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ട തേങ്ങ ഇതാ ഉമ്മ ചിരണ്ടി വെക്കുന്നുണ്ട്. പിന്നെ അനിയത്തി വീടെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരാൾ ഓരോ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പുറത്ത് പോയി നോക്കിയതാണ് മഴ ഉണ്ടോയെന്ന് നോക്കാനും വേണ്ടിയിട്ട്. രാവിലെ നല്ല മഴ ഉണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അനീഫ് ഖാൻ്റെയും മോൻ്റെ ഡ്രസ്സും ഇസ്തിരി ഇട്ടെടുക്കലാണ്. സാധാരണ തലേ ദിവസം തന്നെ ഇസ്തിരി ഇടാറുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ രാവിലെ അങ്ങനെ ഇസ്തിരി ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇസ്തിരി ഇടലാന്ന്. ഇത് മോൻ്റെതാണ് കേട്ടോ. ഇത് അനീഫ് ഖാൻ്റെ പാൻറ്റും. അങ്ങനെ ഇതാ അവരെല്ലാം ഡ്രസ്സെല്ലാം മാറ്റി വാച്ച് ഇട്ടേന്ന് കേട്ടോ. ഞാൻ പറഞ്ഞ് വാച്ച് ഇട്ടിട്ട് പോയാൽ മതി എന്നിട്ട് അങ്ങനെ വാച്ച് ഇട്ടേന്ന്. അങ്ങനെ ഇതാ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയെന്ന്. അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൽ വരുമ്പോൾ ബീഫ് ബിരിയാണീൻ്റെ മസാല ഇതാ റെഡി ആണെന്നുണ്ട്. കുക്കർ കൂവിയെന്ന്. നമ്മൾ പിന്നെ പള്ളി വിട്ട് വരുമ്പം തന്നെ നമ്മൾ ഫുഡെല്ലാം റെഡി ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ ഫുഡെല്ലാം റെഡി ആക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട്. അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഫുഡെല്ലാം അങ്ങനെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇതാ അൽസ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കിച്ചണിലെ പണിയെല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട്. ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഏകദേശം എല്ലാം റെഡി ആയിനി. ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും വീഡിയോ കാണിച്ചു തരട്ടാ. അതിനിടയിൽ ഞാനിതാ ബെഡ്റൂം വൃത്തിയാക്കാനായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ബെഡ്റൂം വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ പായസത്തിൻ്റെ ടേസ്റ്റ് വെക്കാനും വേണ്ടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കുടിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെയും എൻ്റെ മോളെയും ഡ്രസ്സ്. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് തന്നെ എനിക്കും മുഖം കൂടി ഒരുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ആലിയ കട്ട് മോഡലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ പള്ളിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയ ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ എന്തോ ഒരു മൂഡില്ലാത്തപ്പോഴും അത് ക്ലിയർ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ എന്തോ ഒരു മടി. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഫുഡിൻ്റെ ഉണ്ടാക്കിയ വീഡിയോ അങ്ങനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ് കേട്ടോ ഇത് ആദ്യം കാണിച്ചത് ചിക്കൻ ബിരിയാണിയെന്ന്. പിന്നെ അൽസ പായസം പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെന്താ പിന്നെ ബീഫിൻ്റെ മസാലയെന്ന് കേട്ടോ. ഇതാണ് പിന്നെ ബീഫ് ബിരിയാണി അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. എല്ലാവരും ഏകദേശം എല്ലാവർക്കും അയച്ചു തന്നെ ആവനേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഫുഡ് കഴിക്കുന്നു. ചിക്കൻ ഫ്രൈയും ബീഫ് ബിരിയാണിയും അച്ചാറും തൈരും എല്ലാം കൂട്ടിയിട്ട് ഒന്നിച്ച് കഴിക്കലാന്ന് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പെരുന്നാളിലന്ന് പ്രത്യേകിച്ച് നാസ്ത അങ്ങനെയൊന്നുമില്ല കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് 3 നേരം ബിരിയാണി തന്നെ. ആ രാവിലെ ഉണ്ടാക്കിയ ബിരിയാണി തന്നെ 3 നേരം കഴിക്കൽ. ഇനിയിപ്പോൾ ഇതാ ഫുഡ് അടികളെല്ലാം കഴിഞ്ഞ് പുറത്ത് ഇങ്ങനെ ഇരിക്കലാണ് കേട്ടോ. ഈ ടൈം ഒന്നും ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. നല്ല മഴയല്ലേ. മഴ കണ്ടാലും വിചാരിച്ചേടി പോകാനൊന്നും കയ്യിലായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയെല്ലാം പോയിട്ടുണ്ടായിന്. കുറേ കഴിഞ്ഞിട്ട് ഇതാ മോളെല്ലാം ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കലാണ്. പെരുന്നാളിൻ്റെ മെയിൻ പരിപാടി ഫോട്ടോസ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നോമ്പ് വരുന്നൊക്കെ ഒരു ഫോട്ടോസ് വരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അനീഫ് ഖാനോട് അതേ പറഞ്ഞു ഇപ്രാവശ്യം എന്തായാലും ഫോട്ടോസിന് നിൽക്കണമെന്ന്. അതെല്ലാം കഴിഞ്ഞ് ഫാമിലി ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇടാം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അനീഫ് ഖാൻ്റെ വീട്ടിലേക്ക് പോകാന്ന്. ഒരു 11:30 തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്. ഇത് പെങ്ങളെ വിടാന്ന് കേട്ടോ. അപ്പോൾ പെങ്ങളെടുത്ത് കുറേ ഇരുന്ന്
കുറേ സംസാരിക്കലെല്ലാം ചെയ്ത് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വൈകുന്നേരം അതിന് തിരിച്ചു പോകാനും വേണ്ടി വീട്ടിലേക്ക് എത്തുമ്പോൾക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരായിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും അങ്ങനെ എന്തെല്ലോ ആണ്. പിന്നെ പെരുന്നാളിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫോട്ടോസ് തന്നെയാണോ, അപ്പോൾ അകലം എടുക്കുകയാണ് കേട്ടോ. പിന്നെന്താ ഇനി അങ്ങനെയുള്ളു. പിന്നെ ഇതാ ഫാമിലി ഫോട്ടോ എടുക്കലാന്ന്. പിന്നെ വന്നവരെല്ലാം തിരിച്ചു പോയി. പിന്നെ വീട് ക്ലീൻ ചെയ്യലാണെന്ന് കേട്ടോ. അമ്മ ഇതാ അടിച്ചെല്ലാം പറയുന്നുണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഈ ഫോട്ടോസെല്ലാം ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.